ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ കാർഗോ വിമാനമാണ് ആന്റനോവ് 225 മിറിയ. ഈ മിറിയ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ലോകത്തിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമതൊരെണ്ണം നിർമ്മാണം തുടങ്ങിയെങ്കിൽ പോലും അത് പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത്. എന്നാൽ ഈ മിറിയ എന്ന എയർക്രാഫ്റ്റ് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമത്തിൽ, അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യുന്നതിനുള്ള ശ്രമത്തിലാണ് ഉക്രൈനിയൻ പ്രസിഡൻറ്റ്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഓൺലൈൻ സ്റ്റുഡൻസായിട്ട് സംസാരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ ഒരു എയർക്രാഫ്റ്റ് റീബിൽഡ് ചെയ്യുന്ന പ്ലാനിനെ പറ്റിയിട്ട് പറയുന്നത്. എന്നാൽ ഇത് റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം $3 ബില്യൺ അതുപോലെ 5 വർഷവും വേണ്ടി വന്നേക്കാം. എങ്കിലും ഇത് പൈസയുടെ കാര്യമല്ല, അല്ലെങ്കിൽ ക്യാഷിൻ്റെ കാര്യമല്ല, തങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു സിമ്പൽ, അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു അഭിമാനമായിരുന്നു മിറിയ. അതുകൊണ്ട് തന്നെ അത് തിരിച്ച് എന്തായാലും റീബിൽഡ് ചെയ്ത് കൊണ്ടുവരണമെന്നാണ് ഉക്രൈനിയൻ പ്രസിഡൻറ്റ് പറയുന്നത്. ഈ ആന്റനോവ് 225 മിറിയ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം കൊണ്ടുപോകാൻ സാധിക്കുന്ന കാർഗോ എയർക്രാഫ്റ്റ് ആയിരുന്നു. 1980കളിൽ സോവിയറ്റ് യൂണിയൻ്റെ സ്പേസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ റോക്കറ്റ് ബൂസ്റ്റർ കൊണ്ടുപോകുന്നതിനും അതുപോലെ സ്പേസ് ഷട്ടിൽസ് കൊണ്ടുപോകുന്നതിനും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടിയാണ് ആന്റനോവ് 124 എന്നൊരു എയർക്രാഫ്റ്റ് അവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ആ എയർക്രാഫ്റ്റ് ഇത്രയും വലിയ ഭാഗങ്ങൾ കൊണ്ടുപോകാൻ സഫീഷ്യൻ്റ് അല്ലാതെ വന്നു. ആ സമയത്താണ് ആ എയർക്രാഫ്റ്റിനേക്കാളും വലിയൊരു എയർക്രാഫ്റ്റ് വേണം എന്നൊരു പ്ലാൻ സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്നതും. ആ എയർക്രാഫ്റ്റിനെ തന്നെ ഒന്നുകൂടെ വികസിപ്പിച്ചെടുത്തിട്ട് ആന്റനോവ് 225 മിറിയാക്കി മാറ്റുന്നതും. ഈ ആന്റനോവ് 225 മിറിയ എന്ന് പറയുന്നത് ഏറ്റവും ഭാരം കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു എയർക്രാഫ്റ്റാണ് ലോകത്തിൽ തന്നെ. അത് ആകെ ഒരെണ്ണം മാത്രമേ നിർമ്മിക്കാനും അവർക്ക് സാധിച്ചുള്ളൂ. രണ്ടാമതൊരെണ്ണം നിർമ്മിച്ചെങ്കിൽ പോലും 70% മാത്രമേ അവർക്ക് നിർമ്മിക്കാൻ സാധിച്ചു. കാരണം ബഡ്ജറ്റ് തന്നെയായിരുന്നു പ്രശ്നം. ഏകദേശം $800 മില്യൺ ആയിരുന്നു രണ്ടാമത്തെ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടിയിരുന്നത്. എന്നാൽ അത്രയും ഫണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 70% നിർമ്മിച്ചതിന് ശേഷം അതിന് നിർമ്മാണം നിർത്തിവെക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് യുക്രൈൻ ടർക്കിയിൽ നിന്നും സഹായം ചോദിച്ചിരുന്നു. അവർ ആദ്യം ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് അത്രയും ഫണ്ട് എടുക്കാൻ അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം പിന്നീട് നിലച്ചുപോയത്. ആന്റനോവ് മിറിയയുടെ രണ്ടാമത്തെ എയർക്രാഫ്റ്റിനുണ്ടായിരുന്ന ചെറിയൊരു വ്യത്യാസം, അതിന് 2 ഡോറുണ്ടായിരുന്നു എന്നതാണ്. 2 കാർഗോ ഡോറുണ്ടായിരുന്നു, ഒന്ന് മുൻപിലും ഒന്ന് പുറകിലും. അതുകൊണ്ട് തന്നെ കാർഗോ ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് അൺലോഡ് ചെയ്യാനും സാധിക്കുമായിരുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ 70% മാത്രമേ അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിച്ചുള്ളൂ. ആ എയർക്രാഫ്റ്റിൻ്റെ എയർ ഫ്രെയിം തന്നെ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ട് ആന്റനോവ് മിറിയെ റീബിൽഡ് ചെയ്യാനാണ് ഉക്രൈൻ പ്ലാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ എയർക്രാഫ്റ്റിൻ്റെ നിർമ്മാണം നിലച്ചതിൽ മറ്റു ചില കാരണങ്ങളും കൂടെ ഉണ്ട്. അതായത് ആന്റനോവ് എന്ന ഈ എയർക്രാഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. ഏകദേശം $30,000 ഒരു മണിക്കൂറിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരുന്നത്. അത് താങ്ങാൻ വേണ്ടിയിട്ട് പല എയർലൈൻസിനും അല്ലെങ്കിൽ പല ഇൻവെസ്റ്റേഴ്സിനും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പൈസ ഇതിലേക്ക് ഇൻവെസ്റ്റേഴ്സ് മുടക്കാതിരുന്നതും പുതിയ ഇൻവെസ്റ്റേഴ്സിന് കണ്ടുപിടിക്കാൻ ഉക്രൈന് സാധിക്കാതിരുന്നതും. അതുകൊണ്ട് തന്നെ വലിയ വലിയ കമ്പനീസ് മാത്രമാണ് ഈ ആന്റനോവ് 225 മിറിയ എന്ന എയർക്രാഫ്റ്റ് അവരുടെ പാർട്സ് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നുള്ളൂ. ഉക്രൈൻ എന്ന രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു സിമ്പിൾ കൂടിയായിരുന്നു ആന്റനോവ് 225 മിറിയ എന്ന എയർക്രാഫ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് നഷ്ടപ്പെട്ടിട്ടായാലും ഈ എയർക്രാഫ്റ്റിനെ തിരിച്ച് റീബിൽഡ് ചെയ്യണമെന്ന് ഉക്രൈൻ പ്രസിഡൻറ്റ് ആലോചിക്കുന്നത്. അതുകൂടാതെ ഒരുപാട് പൈലറ്റ്സ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പൈലറ്റ്സ് ഈ യുദ്ധത്തിൽ മരണപ്പെടുകയും ചെയ്തു. അവരുടെ എല്ലാം ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ എയർക്രാഫ്റ്റ് തിരികെ നിർമ്മിക്കണം എന്ന് ഉക്രൈൻ പ്രസിഡൻറ്റ് ആലോചിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആന്റനോവിൻ്റെ ടീം അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആന്റനോവ് എയർലൈൻസ് അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസിംഗ് എല്ലാം അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ഒരു എയർക്രാഫ്റ്റ് ആന്റനോവ് 225 മിറിയ എന്ന എയർക്രാഫ്റ്റ് തിരിച്ച് റീബിൽഡ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ സമയത്ത് ആന്റനോവ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഈ എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്തിരുന്നത്. മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് എയർക്രാഫ്റ്റ് അവിടെ നിന്നും തക്ക സമയത്ത് മാറ്റാൻ സാധിക്കാതെ ഇരുന്നത്. അങ്ങനെ ആക്രമണത്തിൽ എയർക്രാഫ്റ്റ് മുഴുവനായിട്ടും നശിച്ചു പോവുകയായിരുന്നു. യാതൊരു രീതിയിലും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ എയർക്രാഫ്റ്റ് ആക്രമണത്തിൽ തകർന്നു പോയി. അതുകൊണ്ടാണ് രണ്ടാമതൊരു എയർക്രാഫ്റ്റ് ഇത്രയും 70% പൂർത്തിയാക്കിയ എയർ ഫ്രെയിമിൽ നിന്നും ഇനി നിർമ്മാണം തുടങ്ങണം എന്ന് ഉക്രൈൻ പ്രസിഡൻറ്റ് ആലോചിക്കുന്നത്. അതിന് തന്നെ ഏകദേശം $3 ബില്യൺ അതുപോലെ 5 വർഷവും വേണ്ടി വരുമെന്നാണ് ചുരുങ്ങിയത് കണക്കാക്കുന്നത്. ഇനി നിർമ്മാണം തുടങ്ങിക്കഴിയുമ്പോൾ എത്രയാവും എന്നറിയില്ല. എന്നാൽ ഇതിന് ഒരുപാട് വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കാരണം ഉക്രൈൻ എന്ന രാജ്യത്തിൻ്റെ സ്ഥിതി ഇപ്പോൾ നമുക്കറിയാം, അവിടെ യാതൊന്നും തന്നെ അവശേഷിക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് ഈ വിമാനത്തിന് നിർമ്മാണത്തിന് ഒരുപാട് പ്രയോറിറ്റി കൊടുക്കേണ്ട എന്ന് പറയുന്നവരുണ്ട്. എന്ന് തന്നെയായാലും ആരെന്തൊക്കെ പറഞ്ഞാലും എയർക്രാഫ്റ്റ് തിരികെ നിർമ്മിക്കും എന്ന ഒരു കടുത്ത തീരുമാനമാണ് ഉക്രൈൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേ ബി ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം കഴിയുന്ന സമയത്ത് ആന്റണോവ് 225 മിരിയ എന്ന എയർക്രാഫ്റ്റ് ഇനിയും ചിലപ്പോൾ നമുക്ക് ആകാശത്ത് കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ ഇതായിരുന്നു ആന്റണോവ് 225 മിരിയ എന്ന എയർക്രാഫ്റ്റിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു അപ്ഡേറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.